നമസ്കാരം. കഴിഞ്ഞ ആഴ്ച പി എസ് സി പബ്ലിഷേഴ്സ് നോട്ടിഫിക്കേഷൻസ് കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു അറ്റൻഡർ എന്ന് പറയുന്ന തസ്തികയിലോട്ടുള്ള നോട്ടിഫിക്കേഷൻ. ഒമ്പതാം ക്ലാസ് യോഗ്യത നിശ്ചയിച്ചിരിക്കുന്ന ഈ ഒരു തസ്തികയ്ക്ക് പല ഉദ്യോഗാർത്ഥികളുടെയും സംശയം ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. എന്തായാലും നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഒരാഴ്ച ആയിട്ടേ ഉള്ളൂ, ഓഗസ്റ്റ് മാസം വരെ അപേക്ഷിക്കാനുള്ള സമയമുണ്ട്. അപ്പൊ നോട്ടിഫിക്കേഷൻ പ്രകാരം ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നോട്ടിഫിക്കേഷൻ വന്നത് 15-ാം തീയതിയാണ്, 15-7-2024. ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് ആയി കൊടുത്തിരിക്കുന്നത് 14-8-2024, അതായത് ഓഗസ്റ്റ് മാസം 14-ാം തീയതി വരെ നമുക്ക് അപേക്ഷിക്കാനുള്ള സമയമുണ്ട്. കാറ്റഗറി നമ്പർ 199/2024 നിങ്ങളുടെ എല്ലാവരുടെയും പ്രൊഫൈലിൽ ഈ ഒരു കാറ്റഗറി നമ്പറിന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവും, ചെക്ക് ചെയ്യാം. ഇത് കേരള സ്റ്റേറ്റ് ഗവൺമെന്റിലോട്ടല്ല, കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ്, കമ്പനി കോർപ്പറേഷൻ ആയിട്ടുള്ള ഒരു കമ്പനി കോർപ്പറേഷനാണ് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. ആ കെ എസ് ഐ ഡി സി എന്ന് പറയുന്ന കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനിലോട്ടാണ് ഈ ഒരു തസ്തിക എന്ന് പറയുന്നത്. അറ്റൻഡർ എന്നുള്ളതാണ് തസ്തികയുടെ പേര്. അതിന്റെ സ്കെയിൽ ഓഫ് പേ ഇവിടെ കൊടുത്തിട്ടുണ്ട്, 5,250 to 8,390. ആന്റിസിപ്പേറ്റഡ് വാക്കൻസി, നമ്പർ ഓഫ് വാക്കൻസിന്റെ എണ്ണം എത്രയാന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇനി ഇതിന്റെ മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് റിക്രൂട്ട്മെന്റ് പറഞ്ഞിരിക്കുന്നത് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. 18 to 36 വരെയാണ് ഇതിന്റെ ഏജ് ക്വാളിഫിക്കേഷൻ. സാധാരണ പോലെ തന്നെ നിയമാനുസൃതമായിട്ടുള്ള റിലാക്സേഷൻ, ഏജ് റിലാക്സേഷൻ ഒബിസി എസ്സി എസ് ടി വിഭാഗക്കാർക്കൊക്കെ അപ്ലിക്കബിൾ ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ക്വാളിഫിക്കേഷൻ ആണ്. ഓക്കെ, ഈ ഭാഗത്താണ് പല ഉദ്യോഗാർത്ഥികളും സംശയം ചോദിച്ചത്. സാധാരണഗതിയിൽ എൽ ജി എസ് ക്വാളിഫിക്കേഷൻ ഉള്ള പല പരീക്ഷകൾക്കും ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കാറില്ല എന്നുള്ള ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. എസ്പെഷ്യലി നമ്മുടെ സാധാരണ എൽ ജി എസ്, അതായത് എൽ ജി എസ് വേരിയസ് ആവട്ടെ, അതുപോലെ തന്നെ ആണെങ്കിൽ യൂണിവേഴ്സിറ്റി എൽ ജി എസിനും ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. നിലവിൽ അത് കേസിലാണ്. എന്നാൽ ഇത് 9th സ്റ്റാൻഡേർഡ് ആണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്, 9th ക്ലാസ് പാസ്സായിരിക്കണം എന്നുള്ളതാണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ പറഞ്ഞിരിക്കുന്നത് ഷുഡ് നോ സൈക്ലിംഗ് എന്നുള്ളതാണ്, അതായത് സൈക്ലിംഗ് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിലെടുത്ത് പറയുന്നുണ്ട് വുമൺ ആൻഡ് ഡി എ കാൻഡിഡേറ്റ്സ്, വനിതകൾക്കും ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനും ആർ എക്സംപ്റ്റഡ് ഫ്രം നോളജ് ഓഫ് സൈക്ലിംഗ്. അപ്പോൾ അവർക്ക് സൈക്ലിംഗ് അറിയണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള ഒരു യോഗ്യതയായിട്ട് പറഞ്ഞിട്ടില്ല, ബാക്കിയുള്ളവർക്കൊക്കെ അത് നിർബന്ധമായിട്ടുള്ള ഒരു യോഗ്യതയായിട്ട് ക്വാളിഫിക്കേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് അതിൽ ക്വാളിഫിക്കേഷന്റെ ഭാഗത്ത് ഇപ്പൊ ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പാടില്ല എന്നുണ്ടെങ്കിൽ അതിൽ ഇങ്ങനെ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, ഓക്കെ, ഷുഡ് ഹാവ് പാസ്ഡ് 9th സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ 7th സ്റ്റാൻഡേർഡ് ആൻഡ് ഷുഡ് നോട്ട് ഹാവ് ഗ്രാജുവേഷൻ എന്ന് അതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു കാര്യം ഇതിൽ എഴുതാത്തത് കൊണ്ട് 9th ക്ലാസ് യോഗ്യതയുള്ള അതുപോലെ തന്നെ ഡിഗ്രി യോഗ്യതയുള്ള ആളുകൾക്കും ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഈ ഡിഗ്രി യോഗ്യതയുള്ള ആളുകൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല, ഉള്ള ആളുകൾക്കും അപേക്ഷിക്കാവുന്നതാണ്. അപ്പൊ എന്തായാലും ഈ വരുന്ന ഓഗസ്റ്റ് മാസം 14-ാം തീയതി രാത്രി 12 മണി വരെ അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ടൈം എന്ന് പറയുന്നത്, എല്ലാ ഉദ്യോഗാർത്ഥികളും എത്രയും പെട്ടെന്ന് അപേക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക, അവസാന നിമിഷത്തേക്ക് വെയിറ്റ് ചെയ്യരുത്. ഇതൊരു എൽ ജി എസ് ലെവൽ പരീക്ഷ തന്നെ ആയിരിക്കും, അതായത് പ്രിലിംസ് മെയിൻസ് ഉണ്ടാവുകയാണെങ്കിൽ 10th പ്രിലിംസിന്റെ, അതായത് എൽ ജി എസിന്റെ പ്രിലിംസിന്റെ സിലബസ് എന്താണോ അതേ സിലബസ് തന്നെയായിരിക്കും ഇതിന് ബാധകമാകുന്നത്. എൽ ജി എസ് മെയിൻ സിലബസ്, അതായത് ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്ന എൽ ജി എസ് വേരിയസിന്റെ സിലബസ് എന്താണോ അതായിരിക്കും അതിന്റെ മെയിൻസിന്റെ സിലബസ് എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ഒരു എൽ ജി എസ് ലെവൽ പരീക്ഷ ആയതുകൊണ്ട് തന്നെ എൽ ജി എസ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കണം, എസ്പെഷ്യലി എൽ ജി എസ് വേരിയസ് പോലുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന, അതോടൊപ്പം തന്നെയാണെങ്കിൽ എൽ ഡി സി പോലെയുള്ള പരീക്ഷകൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്, എല്ലാവരും അപേക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക. താങ്ക് യു.